എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, അതുപോലെ ബ്രെഡ്, ഇതിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്, ചിക്കൻ സ്റ്റു. ആദ്യമായി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാശുനട്ട് കിസ്മിസും വറുത്തെടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 6 ഗ്രാമ്പൂ, 4 ഏലക്ക, സ്റ്റാർ, കറുവപ്പട്ട 2 കഷണം. ഒന്ന് ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക്, 1 കഷണം ഇഞ്ചി, 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നാൽ മതി, ഗോൾഡൻ കളർ ഒന്നും ആവുന്നത് വരെ ഇളക്കേണ്ട കാര്യമില്ല. സവാള ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. നമ്മൾ ഇതുവരെ ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പുറംഭാഗം വെളുത്ത കളറായി മാറിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇനി ഇതിലോട്ട് 1 ഉരുളൻകിഴങ്ങ് തോലി കളഞ്ഞ് കട്ട് ചെയ്തത്, 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ 1 തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് വേവിച്ചെടുക്കാം. 1 തേങ്ങയുടെ 2/2 പാലാണ് ചേർക്കുന്നത്. വേവിക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, 2/2 പാലിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. നന്നായി തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസും ചിക്കനും വേവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതാ നമ്മുടെ ചിക്കൻ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 1/2 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാകുന്നതാണ്. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ടും കിസ്മിസും ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ സ്റ്റു അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.